അപ്പോൾ അങ്ങനെ ആൽഫയ്ക്ക് രണ്ട് വാല്യൂസ് നമുക്കിപ്പോൾ ഒപ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, ആൽഫ വണ്ണും ആൽഫ ടു. സോ നമ്മൾ ഇക്വേഷൻ എന്താ എഴുതിയിരുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു എ ഇറേസ് ടു ആൽഫ ടി എന്ന് മാത്രമായിരുന്നു നമ്മുടെ ഇക്വേഷൻ, അല്ലെ? എ ഇറേസ് ടു ആൽഫ ടി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. പക്ഷേ ആൽഫയ്ക്ക് രണ്ട് വാല്യൂസ് ഉള്ളത് കൊണ്ട് ഞാൻ രണ്ടായിട്ട് ആ സൊല്യൂഷൻ എഴുതുകയാണ്. എ വൺ ഇറേസ് ടു ആൽഫ വൺ ടി പ്ലസ് എ ടു ഇറേസ് ടു ആൽഫ ടു ടി എന്തുകൊണ്ട് എഴുതിയെന്ന് മനസ്സിലായോ? ആൽഫ വൺ വരുന്ന ടൈമിൽ നമ്മൾ എ വൺ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് യൂസ് ചെയ്യാം, ആൽഫ ടു എന്ന് പറയുമ്പം എ ടു എന്നുള്ള കോൺസ്റ്റൻ്റ് യൂസ് ചെയ്യാം. ഇനി വേറൊരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ എന്തെഴുതണം? പ്ലസ് എ ത്രീ ഇറേസ് ടു ആൽഫ ത്രീ ടി അങ്ങനെ എഴുതേണ്ടിയിരുന്നു. നമുക്കിവിടെ രണ്ട് വാല്യൂസേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതുന്നു. എ വൺ ഇറേസ് ടു ആൽഫ വൺ ടി പ്ലസ് എ ടു ഇറേസ് ടു ആൽഫ ടു ടി. ഇനി എന്താ ചെയ്യുന്നത്? ആൽഫ വണ്ണിൻ്റെ വാല്യൂ കയ്യിലുണ്ട്, ആൽഫ ടുവിൻ്റെ വാല്യൂ ഇവിടെയുണ്ട്. അപ്പം നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു എ വൺ ഇ റേസ് ടു ആൽഫ വൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്. എന്താണ്? മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ടി. ഈ ടി ഇക്വേഷനിൽ ഉള്ളതാണ് കേട്ടോ. പ്ലസ് എ ടു ഇ റേസ് ടു ആൽഫ ടു ഇൻറ്റു ടി, അല്ലേ? ആൽഫ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ടി. അപ്പോൾ ആൽഫ വണ്ണും ആൽഫ ടുവും നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്തൊരു നോർമൽ ഫോർമാറ്റിക്ക് തന്നെ കൊണ്ടുവരണം. എക്സ് ഇസ് ഈക്വൽ ടു എ വൺ ഇ റേസ് ടു, ഒന്നും ചെയ്യുന്നില്ല, മൈനസ് കെ ഇൻറ്റു ടി മൈനസ് കെ ടി. ഓക്കെ. പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ടി, അല്ലെ? ടി കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തെഴുതാം? റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. പ്ലസ് ഇവിടെ അതേപോലെ എ ടു ഈ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി മൈനസ് കെ ടി, ദെൻ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ടി, അതങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ടി കൊണ്ട് ഈ രണ്ട് ടേമിനെയും അതുപോലെ ടി കൊണ്ട് ഈ രണ്ട് ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി എന്താ? എ വൺ ഇ റേസ് ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി ആണല്ലേ. ഇ റേസ് ടു എ പ്ലസ് ബി ആണെങ്കിൽ ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു ഇ റേസ് ടു അടുത്ത ടേം എന്താണ്? റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ടി. പ്ലസ് എ ടു ഇവിടെ നമ്മൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാണ് കേട്ടോ. ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ടി. അപ്പോൾ ഇ റേസ് ടു എ പ്ലസ് ബി എന്നുള്ള ഫോർമാറ്റാണ്. ഇ റേസ് ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ടേംസായി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ കോമൺ ആയിട്ട് ഇതിൽ ഇ റേസ് ടു മൈനസ് കെ ടി ഉണ്ട്, ഇതിലും ഇ റേസ് ടു മൈനസ് കെ ടി ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിനെ ഔട്ട്സൈഡ് എടുക്കാം. ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇതാ എഴുതിയിരിക്കുന്നു, ഇ റേസ് ടു മൈനസ് കെ ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി രണ്ട് ടേംസേ ഉള്ളൂ, ഒന്നിൽ എ വൺ ഒന്നിൽ എ ടു. ദെൻ ഒന്നിൽ എക്സ്പൊണൻഷ്യൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ടി, നെക്സ്റ്റിൽ ഇ റേസ് ടു മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ടി. സോ ഇതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ. ഇറ്റ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഡി എച്ച് ഒ. നമ്മൾ തുടങ്ങിയത് എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു ആൽഫ ടി, അതിൽ നിന്നാണ് തുടങ്ങിയത്. എന്നിട്ട് ആൽഫയുടെ രണ്ട് വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, ദെൻ അത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയത്. സോ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി എ വൺ ഇ റേസ് ടു റൂട്ട് ഓഫ് ദിസ് ഇൻറ്റു ടി പ്ലസ് എ ടു ഇ റേസ് ടു മൈനസ് റൂട്ട് ഓഫ് ദിസ് ഇൻറ്റു ടി എന്നുള്ളതാണ് സൊല്യൂഷൻ. അപ്പോൾ എ വൺ എ ടു ഒക്കെ ആംപ്ലിറ്റ്യൂഡ്സ് ആണ്, കോൺസ്റ്റൻസ് ആണ്. കെ ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് ആണ്, ടി ടൈം ആണ്, ദെൻ ഒമേഗ സീറോ നാച്ചുറൽ ആംഗിളോ ഫ്രീക്വൻസി. ഓക്കെ. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഇ റേസ് ടു മൈനസ് കെ ടി കോമൺ ആയിട്ട് എഴുതണം. ഈ ടേമിൽ എ വണ്ണും ഈ ടേമിൽ എ ടുവും കൊടുക്കണം. ഇതിൽ എക്സ്പൊണൻഷ്യൽ പോസിറ്റീവ് ടേം ആണ്, ഇവിടെ എക്സ്പൊണൻഷ്യൽ നെഗറ്റീവ് ടേം ആണ്. സോ ദിസ് ഇസ് ദ സൊല്യൂഷൻ.